Hi friends, in this video lecture we are going to see an introduction to pointers in programming language C. Or example vachu padikkam nammal variables use cheyan padichirundarunnu in C. Okay, appo nammal enganeyana variables use cheynadu, enikku oru integer data store cheyanannundengil I can declare an integer variable like this, int a initialize cheyanannundengil a is equal to some value 5 ingane cheyyam. Appo idinte meaning endanu? ഇങ്ങനെ ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ എ ഈസ് എ വേരിയബിൾ ഓഫ് ടൈപ്പ് ഇൻറ്റീജർ, ദാറ്റ് മീൻസ് നമുക്ക് എയിലേക്ക് ഒരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാം ഓർ ഡേറ്റ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വേരിയബിൾസിലേക്ക് ഓൾവേസ് സ്റ്റോർ ചെയ്യുന്നത് ഡേറ്റയാണ് ഓർ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കൈൻഡ് ഓഫ് വേരിയബിൾ, ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് വേരിയബിൾ മേ ബി കോൾഡ് വാല്യൂ വേരിയബിൾ. ഓക്കെ, എന്നും പറയാം വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിൾ ആണ് വാല്യൂ വേരിയബിൾ. ഇതേപോലെ വി ഹാവ് അനദർ കൈൻഡ് ഓഫ് വേരിയബിൾ വിച്ച് ഈസ് കോൾഡ് പോയിന്റർ വേരിയബിൾ. ഓക്കെ, അപ്പോൾ പോയിന്റർ വേരിയബിൾ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ അത് സ്റ്റോർ ചെയ്യുന്നത് വാല്യൂവിനെയല്ല ഒരു ഡേറ്റയല്ല, പകരം അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേറ്റ ആക്ച്വലി സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി ലൊക്കേഷൻസിലേക്കാണ്, ആ മെമ്മറിയെ റെഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെയിംസ് ആണ് വേരിയബിൾ നെയിംസ്. ഓക്കെ, അപ്പോൾ പോയിന്റർ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് ഈ മെമ്മറി ലൊക്കേഷൻസിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് പോയിന്റ് ഓഫ് വേരിയബിൾസ്. അപ്പോൾ നോർമൽ വേരിയബിൾ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കുക. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിൽ ഒരു ഇൻറ്റീജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എ, അതിൻ്റെ വാല്യൂ 5 ഇനിഷ്യലൈസ് ചെയ്തു. ഓക്കെ, അതേപോലെ ഐ ആം ഗോയിങ് ടു ഡിക്ലെയർ എ പോയിന്റ് ഓഫ് വേരിയബിൾ ഹിയർ. ഓക്കെ, പോയിന്റ് ഓഫ് വേരിയബിളിൻ്റെ ഡിക്ലറേഷൻ ഇങ്ങനെയാണ്, ആസ്റ്റിക് സിമ്പൽ ഫോളോഡ് ബൈ വേരിയബിൾ നെയിം. ഓക്കെ, അപ്പോൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വേരിയബിൾ നെയിമിനെ പ്രൊസീഡ് ചെയ്ത് സ്റ്റാർ സിമ്പിൾ ഓർ ആസ്റ്റിക് സിമ്പിൾ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ പോയിന്റ് ഓഫ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് നോർമൽ വാല്യൂ വേരിയബിൾ ആണ്, പി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിന്റ് ഓഫ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ എക്സിക്യൂഷൻ ടൈമിൽ എന്തായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്? എ ഇൻറ്റീജർ വേരിയബിൾ ആയതുകൊണ്ട് എക്ക് വേണ്ടി സം മെമ്മറി വിൽ ബി അലോക്കേറ്റഡ്. ഓക്കെ, ഇതാണ് എക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തേക്കുന്ന മെമ്മറി, അവിടേക്ക് വാല്യൂ 5 സ്റ്റോർ ചെയ്തു, എ ഈസ് ഈക്വൽ 5 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ എക്ക് വേണ്ടി സം മെമ്മറി ലൊക്കേഷൻ അസൈൻ ചെയ്ത് കാണുമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ എയ്ക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മെമ്മറിയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ന് പറയുന്നത് 2000 ആണ് എന്ന് വെച്ചു. എന്ന് വെച്ചാൽ അഡ്രസ് ഓഫ് എ ഈസ് 2000 സപ്പോസ്. ഓക്കെ, ഇതേപോലെ പി ഡിക്ലെയർ ചെയ്തു, സോ പിക്ക് വേണ്ടിയും സം മെമ്മറി വിൽ ബി അലോക്കേറ്റഡ്. ഓക്കെ, ഇതാണ് പി, ആ പിക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്ത മെമ്മറിയിലും മെമ്മറിക്കും സം അഡ്രസ്സ് കാണും, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എഴുതുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ പ്രോസസ് ചെയ്യുന്ന ടൈമിൽ, എക്സിക്യൂഷൻ ടൈമിൽ നടക്കുന്നത്. ഇപ്പോൾ എക്ക് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്തു, അവിടേക്ക് 5 അസൈൻ ചെയ്തു, അഡ്രസ് ഓഫ് എ എന്ന് പറയുന്നത് 2000 ആണ്, പി പോയിന്റ് അവൈലബിൾ ആണ്, ഓഫ് ടൈപ്പ് ഇൻറ്റീജർ ആണ്, സോ പിക്ക് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്തു, അതിന് അഡ്രസ്സ് കാണും, ദെൻ കണ്ടൻറ്റ് നള്ളാണ്, എംറ്റി ആണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പോയിന്റ് അവൈലബിൾ ആണല്ലോ, അതിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അഡ്രസ്സ് ആണല്ലോ, ഞാൻ ഈ പോയിന്റ് അവൈലബിളിലേക്ക് എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ പോകുന്നു. ഓക്കെ, എയുടെ അഡ്രസ്സ് എങ്ങനെ എടുക്കാം? എയുടെ അഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റർ ആണ്, ഇറ്റ് ഈസ് ആംപർസാൻഡ് ഓപ്പറേറ്റർ. അഡ്രസ് ഓപ്പറേറ്റർ എന്ന് പറയും, നമ്മൾ സ്കാൻഫിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, സ്കാൻഫിൽ ആംപർസാൻഡ് ചെയ്യുന്ന കൊടുത്താൽ ഇറ്റ് ഈസ് അഡ്രസ് ഓഫ് എ. ഓക്കെ, പി ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് എ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആംപർസാൻഡ് എ മീൻസ് അഡ്രസ് ഓഫ് എ, അഡ്രസ് ഓഫ് എ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി അസൈൻഡ് ടു പോയിന്റ് വേരിയബിൾ പി. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിളിൽ അഡ്രസ് ഓഫ് എ എന്താണ്? അതാണ് ഞാൻ താഴെ എയുടെ താഴെ എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് 2000. ആ 2000 പിയിലേക്ക് അസൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടൻറ്റ് ഓഫ് പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2000 ആണ്. ഓക്കെ, കണ്ടൻറ്റ് ഓഫ് പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2000. ഓക്കെ, ഇതാണ് ശരിക്കും പോയിന്ററിൻ്റെ യൂസ്. അപ്പോൾ എന്താ, പോയിന്ററിലേക്ക് നമുക്ക് അഡ്രസ്സിന് സ്റ്റോർ ചെയ്യാം. അഡ്രസ്സ് എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷൻസിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഇങ്ങനെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പി എന്ന് പറയുന്നത് പോയിന്റ് ചെയ്യുന്നത് എ ആണ് അല്ലേ, കാര്യം എയുടെ അഡ്രസ് ആണ് പിയിലിരിക്കുന്നത്. സോ പി പോയിന്റ്സ് ടു ദിസ് മെമ്മറി ലൊക്കേഷൻ 2000. 2000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനാണ് എ, സോറി, പി പോയിന്റ് ചെയ്യുന്നത്. ആ 2000 എന്ന് പറയുന്നത് എയുടെ അഡ്രസ് ആണ്, സോ പി പോയിന്റ്സ് ടു എ. ഓക്കെ, അപ്പോൾ ഈ യൂസേജിനെ നമുക്ക് പോയിന്റർ ടു ഇൻറ്റീജർ എന്ന് പറയാം. ഓക്കെ, പോയിന്റർ ടു ഇൻറ്റീജർ, റീസൺ പി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിന്റർ ഓഫ് ടൈപ്പ് ഇൻറ്റീജർ. ഓക്കെ, ആ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂവിനെയാണ്, ഒരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷനെയാണ്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് പോയിന്റർ ടു ഇൻറ്റീജർ. ഓക്കെ, അപ്പോൾ
നമുക്ക് ഒരു ഇന്റീജർ വേരിയബിളിന്റെ അഡ്രസ് നെ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പോയിന്റർ എന്ന് പറയുന്നത് മസ്റ്റ് ബി ഓഫ് ടൈപ്പ് ഇന്റ് ഓക്കേ അതേപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളിന്റെ അഡ്രസ് ഓക്കേ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പോയിന്റർ ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് ആയിരിക്കണം ഓക്കേ അപ്പോൾ എന്ത് ടൈപ്പ് ഡാറ്റ ആണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പോയിന്ററിന്റെ അഡ്രസ്സും അതേ ടൈപ്പ് തന്നെ ആയിരിക്കണം ഓക്കേ അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു പി യിലേക്ക് ഏഡ് അഡ്രസ്സിന് സ്റ്റോർ ചെയ്തു ഇനി എന്തിനാണിതെന്ന് വെച്ചാൽ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എയുടെ വാല്യൂ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ എയുടെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഡി കോമ എ ഓക്കെ അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫൈവ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത് ബട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന അതല്ല ഞാൻ ഈ പോയിന്റ് വേരിയബിൾ യൂസ് ചെയ്ത് ഐ എം ഗോയിങ് ടു ആക്സസ് ദി വാല്യൂ ഓഫ് വേരിയബിൾ എ അല്ലെങ്കിൽ ദി വാല്യൂ സ്റ്റോർഡ് ഇൻ അഡ്രസ് 2000 എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ പെർഫെക്റ്റ് ഓക്കെ റീസൺ പി ഒരു പോയിന്റ് വേരിയബിൾ ആണ് അതിലിരിക്കുന്ന അഡ്രസ് 2000 ആണ് സോ ബൈ യൂസിങ് ദിസ് പോയിന്റ് വേരിയബിൾ പി വി ക്യാൻ ഇൻഡയറക്ട്ലി ആക്സസ് ദി വാല്യൂ സ്റ്റോർഡ് ഇൻ അഡ്രസ് 2000 അപ്പോൾ വാല്യൂ സ്റ്റോർഡ് ഇൻ അഡ്രസ് 2000 എന്ന് വെച്ചാൽ ഫൈവ് ആണ് ഇറ്റ് ഈസ് ദി വാല്യൂ ഓഫ് എ ഓക്കെ അങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം അപ്പോൾ പ്രിന്റ് എഫിൽ എയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ പ്രിന്റ് ചെയ്യാൻ ബൈ യൂസിങ് പോയിന്റ് വേരിയബിൾ നമുക്ക് ഇങ്ങനെ എഴുതാം സ്റ്റാർ ഫോളോഡ് ബൈ ദാറ്റ് പോയിന്റ് വേരിയബിൾ അപ്പോൾ ഏത് പോയിന്റിലാണോ ആ ഡേറ്റയുടെ അഡ്രസ് ദാറ്റ് ഈസ് എയുടെ അഡ്രസ് ഇരിക്കുന്നത് സ്റ്റാർ ഫോളോഡ് ബൈ ആ പോയിന്റിൻ്റെ നെയിം ഓക്കെ ഇങ്ങനെ കൊടുത്താൽ ദിസ് നൊട്ടേഷൻ വിൽ ഇൻഡയറക്ട്ലി റെഫർ ടു ദി വാല്യൂ സ്റ്റോർഡ് ഇൻ അഡ്രസ് 2000 ഓക്കെ അപ്പോൾ സ്റ്റാർ പി കൊടുത്താൽ പിയിലിരിക്കുന്ന അഡ്രസ്സിലെ ഡേറ്റ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ പ്രിന്റ് ചെയ്തത് ഇറ്റ് ഈസ് ഫൈവ് കണ്ടല്ലോ ഫൈവ് ആണ് പ്രിന്റ് ചെയ്തത് എന്ന് വെച്ചാൽ എയുടെ വാല്യൂ ആണ് ഓക്കെ അപ്പോൾ ഈ വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് പി യൂസ് ചെയ്ത് ഇൻഡയറക്ട്ലി ആക്സസ് ചെയ്യാം അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഓപ്പറേറ്റർ ആണ് സ്റ്റാർ അപ്പോൾ ഈ സ്റ്റാർ ഓപ്പറേറ്ററിൻ്റെ നെയിമാണ് രണ്ട് നെയിംസ് യൂസ് ചെയ്യും ഫസ്റ്റ് വൺ ഈസ് ഡി റെഫറൻസിങ് ഓപ്പറേറ്റർ ഓക്കെ എന്ന് പറയാം അതല്ലെങ്കിൽ യു ക്യാൻ സേ ഇൻ ഡയറക്ഷൻ ഓപ്പറേറ്റർ ഓക്കെ ഇപ്പോൾ സ്റ്റാർ ഓപ്പറേറ്ററിൻ്റെ സ്റ്റാർ സിമ്പിളിൻ്റെ നെയിമാണ് പോയിന്റേഴ്സിൽ യൂസ് ചെയ്യുമ്പോൾ ഡി റെഫറൻസിങ് ഓപ്പറേറ്റർ ഓർ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ ഓക്കെ അപ്പോൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റാർ യൂസ് ചെയ്താൽ അത് ഈ ഓപ്പറേറ്റർ അല്ല അത് ജസ്റ്റ് പോയിന്റർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സിമ്പിളാണ് സ്റ്റാർ ഇനി സ്റ്റാർ യൂസ് ചെയ്ത് നമ്മൾ ആ അഡ്രസ്സിലെ ഡേറ്റ ആക്സസ് ചെയ്യാൻ നോക്കിയാൽ ആ ഓപ്പറേറ്റർ ആണ് ഈ സ്റ്റാർ ആണ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ ഓർ ഡി റെഫറൻസിങ് ഓപ്പറേറ്റർ ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യാം സപ്പോസ് നമ്മൾ വെറുതെ പി പ്രിന്റ് ചെയ്യുന്നു എന്തായിരിക്കും പ്രിന്റ് ആവുന്നത് പി വെറുതെ പ്രിന്റ് ചെയ്താൽ അപ്പോൾ ഏത് വേരിയബിളും ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ അതിൻ്റെ കണ്ടൻ്റ് ആയിരിക്കും പ്രിന്റ് ആവുന്നത് ഓക്കെ പിയുടെ കണ്ടൻറ് എന്താണ് അഡ്രസ് ഓഫ് എ ആണ് ഓക്കെ ദാറ്റ് ഈസ് 2000 ഇത് ഞാൻ 2000 ജസ്റ്റ് എഴുതിയുള്ളൂ ആക്ച്വൽ അഡ്രസ് ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം ഓക്കെ ഒരു വലിയൊരു വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്തത് ഇതായിരിക്കും അഡ്രസ് ഓഫ് എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പിയിലെ കണ്ടൻറ് എന്ന് വെച്ചാൽ അഡ്രസ് ഓഫ് എ ഓക്കെ അപ്പോൾ നമുക്കത് അറിയണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതും കൂടെ പ്രിന്റ് ചെയ്ത് നോക്കുക പി കോമ അഡ്രസ് ഓഫ് എ എന്ന് വെച്ചാൽ എന്താണ് ആംബ്രസാൻഡേ അല്ലേ ആംബ്രസാൻഡേ കൂടി പ്രിന്റ് ചെയ്യുക അപ്പോൾ ആംബ്രസാൻഡേ എന്ന് പറയുന്നത് എയുടെ അഡ്രസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത് ഇനി പി സ്റ്റോർ ചെയ്തിരിക്കുന്നതും ആംബ്രസാൻഡേ തന്നെയാണ് അഡ്രസ് ഓഫ് എ തന്നെയാണ് സോ രണ്ട് സെയിം ആയിരിക്കണം പ്രിന്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം സെയിം ആണോ പ്രിന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രിന്റ് ചെയ്യുന്നതെന്ന് ഓക്കെ രണ്ടും സെയിം തന്നെയാണ് പ്രിന്റ് ചെയ്തത് അപ്പോൾ ആദ്യം പ്രിന്റ് ചെയ്തത് കണ്ടൻറ് ഓഫ് പി ആണ് രണ്ടാമത് പ്രിന്റ് ചെയ്തത് കണ്ടൻറ് അഡ്രസ് ഓഫ് എ ആണ് അപ്പോൾ അഡ്രസ് ഓഫ് എ തന്നെയാണല്ലോ പിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് സോ രണ്ടും പ്രിന്റ് ചെയ്തു പിന്നെ നമ്മളിവിടെ കമ്പയർ ചെയ്തപ്പോൾ സം വാർണിംഗ് മെസ്സേജ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയിൻറ്റേഴ്സിനെ പോയിൻ്റർ എന്ന് വെച്ചാൽ ശരിക്കും ഇൻറ്റീജർ വാല്യൂ ആണ് ഓക്കെ പോയിൻറ്റേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ പെർസെൻറ്റേജ് പോയിൻറ്ററിൻ്റെ കണ്ടൻറ് ഡിസ്പ്ലേ ചെയ്യാൻ ഓർ അഡ്രസ് പ്രിന്റ് ചെയ്യാൻ പെർസെൻറ്റേജ് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അതല്ലെങ്കിൽ വി ക്യാൻ യൂസ് പെർസെൻറ്റേജ് യു യു എന്ന് വെച്ചാൽ അൺസൈൻഡ് ഇൻ്റ് ആണ് ഓക്കെ പെർസെൻറ്റേജ് ഡി ആണെങ്കിൽ സൈൻഡ് ആണ് അപ്പോൾ അൺസൈൻഡ് ഇൻ്റ് യൂസ് ചെയ്യാം അതല്ല എങ്കിൽ ചില കമ്പൈലേഴ്സിൽ നമുക്ക് അഡ്രസ്സിന് വേണ്ടി മാത്രം പെർസെൻറ്റേജ് പി യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ പെർസെൻറ്റേജ് പി യൂസ് ചെയ്താൽ കറക്റ്റ് ഹെക്സാഡെസിമൽ ആയിട്ടായിരിക്കും അഡ്രസ്സ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത് ഏതായാലും കറക്റ്റ് ആണ് ഓക്കെ അണ്ടേ ഇതായിരിക്കും ആക്ച്വൽ അഡ്രസ് ഇൻ ഹെക്സാഡെസിമൽ പെർസെൻറ്റേജ് പി യൂസ് ചെയ്താൽ
ഓക്കെ അപ്പോൾ പെർസെൻ്റേജ് ഡി യൂസ് ചെയ്താലും കറക്റ്റ് ആണ് പെർസെൻ്റേജ് യു യൂസ് ചെയ്താലും കറക്റ്റ് ആണ് പെർസെൻ്റേജ് പി യൂസ് ചെയ്താലും കറക്റ്റ് ആണ് ഇനി പെർസെൻ്റേജ് എക്സ് ആണെങ്കിലും കറക്റ്റ് ആണ് ഇൻ ഹെക്സാഡെസിമൽ പ്രിൻ്റ് ചെയ്താണെങ്കിൽ ഓക്കെ പ്രിൻ്റ് ചെയ്താണെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ നൊട്ടേഷൻസ് യൂസ് ചെയ്യാം ഇനി ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നു പി സി ഇക്വൽ ആംപേഴ്സ് ആൻഡ് എ കഴിഞ്ഞിട്ട് ഞാൻ എ ഇസ് ഈക്വൽ ടു എ പ്ലസ് വൺ ചെയ്യുന്നു അല്ലെങ്കിൽ എ പ്ലസ് പ്ലസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ എയുടെ വാല്യൂ എന്തായി കാണും സിക്സ് ആയി കാണും ഓക്കെ എയുടെ വാല്യൂ സിക്സ് ആയി കാണും അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർ പി പ്രിൻ്റ് ചെയ്യുന്നു എന്തായിരിക്കും പ്രിൻ്റ് ആവുന്നത് അപ്പോൾ എ കൊണ്ട് എ പ്ലസ് വൺ ചെയ്ത് കഴിയുമ്പോൾ എയുടെ വാല്യൂ ഇപ്പോൾ സിക്സ് ആയി അപ്പോൾ ഇവിടുത്തെ കണ്ടൻ എന്ന് പറയുന്നത് നൗ ഇറ്റ് ഈസ് സിക്സ് ഓക്കെ ഇനി എന്താ പ്രിൻ്റ് ചെയ്യുന്നത് സ്റ്റാർ പി മീൻസ് പിയിലിരിക്കുന്ന അഡ്രസ്സിലെ ഡേറ്റ പിയിലിരിക്കുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2000 ആ 2000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലെ ഡേറ്റ ഇറ്റ് ഈസ് സിക്സ് അപ്പോൾ പ്രിൻ്റ് ചെയ്യുന്നത് സിക്സ് ആയിരിക്കും അല്ലാതെ 5 അല്ല ഓക്കെ ഇറ്റ് ഈസ് സിക്സ് ആണ് പ്രിൻ്റ് ചെയ്തത് ഓക്കെ ആണല്ലോ അപ്പോൾ എ പ്രിൻ്റ് ചെയ്താലും സിക്സ് ആണ് സ്റ്റാർ പി പ്രിൻ്റ് ചെയ്താലും സിക്സ് ആണ് ഇനി എയുടെ വാല്യൂ നമുക്ക് മോഡിഫൈ ആണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന വേരിയബിളിനെയും തന്നെ യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഓക്കെ എ ഇസ് ഈക്വൽ എ പ്ലസ് വൺ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ കൊടുക്കാം സ്റ്റാർ പി ഇസ് ഈക്വൽ ടു സ്റ്റാർ പി പ്ലസ് വൺ ഇങ്ങനെയും കൊടുക്കാം ഓക്കെ ഇപ്പോൾ സ്റ്റാർ പി എന്ന് വെച്ചാൽ എന്താണ് റൈറ്റ് സൈഡാണ് ആദ്യമേ വർക്ക് ചെയ്യുന്നത് സ്റ്റാർ പി എന്ന് വെച്ചാൽ പിയിലിരിക്കുന്ന അഡ്രസ്സിലെ ഡേറ്റ ദാറ്റ് ഈസ് 5 ഓക്കെ 5 എടുക്കുന്നു 5 പ്ലസ് വൺ ഈസ് സിക്സ് ആ സിക്സിന് എവിടേക്കാണ് അസൈൻ ചെയ്യുന്നത് 2000 അസൈൻ ചെയ്യുന്നു ഓക്കെ ഇങ്ങനെയും ചെയ്യാം ഇതും സെയിം തന്നെയാണ് എന്നിട്ട് സ്റ്റാർ പി അല്ലെങ്കിൽ എ പ്രിൻ്റ് ചെയ്യാൻ നോക്കുക പ്രിൻ്റ് ചെയ്യുന്നത് സെയിം തന്നെ ആയിരിക്കും സിക്സ് തന്നെയാണ് പ്രിൻ്റ് ആവുന്നത് ഓക്കെ അപ്പോൾ പോയിൻ്റ് വേരിയബിൾ യൂസ് ചെയ്ത് നമുക്ക് ഏത് ടൈപ്പ് ഡേറ്റ സോറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാം ഓക്കെ ഇനി ഇതിലൊരു ഇമ്പോർട്ടൻ്റ് തിങ് എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന പോയിൻ്റർ ഇൻറ്റീജർ വേരിയബിൾ ആണ് സോറി ഇൻറ്റീജർ പോയിൻ്റർ ആണ് അതിനുവേണ്ടി സം മെമ്മറി അലോക്കേറ്റ് ചെയ്യും ഓക്കെ അഡ്രസ് കപ്പാസിറ്റി അനുസരിച്ചിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലോട്ടിംഗ് പോയിൻ്റ് പോയിൻ്റർ ആണെങ്കിലും അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി സെയിം തന്നെയായിരിക്കും ഓക്കെ ഏത് ടൈപ്പ് പോയിൻ്റർ ആണെങ്കിലും നമ്മൾ അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് മെമ്മറി അഡ്രസ്സ് ആണ് ഓക്കെ സോ അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി ഏത് ടൈപ്പ് പോയിൻ്റർ ആണെങ്കിലും സെയിം ആയിരിക്കും ഓക്കെ അല്ല ഡേറ്റ പോലെയല്ല കാര്യം ഇപ്പോൾ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത് ഇൻറ്റീജർ വേരിയബിൾ ആണെങ്കിൽ അതിനുവേണ്ടി 2 bytes ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത് ചില കമ്പയിലേഴ്സിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വേരിയബിൾ ആണെങ്കിൽ 4 bytes ആയിരിക്കും ക്യാരക്ടർ ആണെങ്കിൽ 1 byte ആയിരിക്കും അല്ലേ ബട്ട് ഈ ടൈപ്പ് പോയിൻറ്റേഴ്സിൻ്റെ എല്ലാം മെമ്മറി സെയിം തന്നെയായിരിക്കും റീസൺ അതിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് അഡ്രസ്സാണ് ഓക്കെ ബട്ട് നമുക്ക് ഒരു ടൈപ്പ് പോയിൻറ്റർ യൂസ് ചെയ്ത് ആ ടൈപ്പ് ഡേറ്റയെ മാത്രമേ റെഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇതാണ് ബേസിക്സ് ഓഫ് പോയിൻറ്റേഴ്സ് ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് കമ്മിങ് ലെക്ചേഴ്സിൽ പഠിക്കാം ഓക്കെ താങ്ക് യു